കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും കമ്പനിയുടെ പ്രൊഫൈലും എല്ലാം മനസ്സിലാക്കിയപ്പോ ഇത്തരം ഒരു വ്യവസ്ഥ നാടിനും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് 10 വർഷം മുമ്പ് ഞാൻ വളരെ ചെറിയ നിലയിൽ അവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ടായിരുന്നതിൽ ഈ ഒരു പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാനൊരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നല്ല ആരോഗ്യവും ശുചിത്വവും വ്യക്തി ശുചിത്വവും ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിച്ചുകൊണ്ട് മനുഷ്യൻ കൂടുതൽ രോഗത്തിലേക്ക് ബന്ധപ്പെട്ട് രോഗം ഒരു ഭാഗത്ത് നമുക്ക് സംജാതമാവുകയും ആരോഗ്യം ക്ഷയിച്ചു പോവുകയും സാമ്പത്തിക നഷ്ടങ്ങൾ വലിയ തോതിൽ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പൊതുവെ കാണപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ആവശ്യം ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പേ കൊടുവള്ളിയിലും ഈ സംവിധാനം ഉണ്ടായിട്ടുണ്ടെങ്കിലും പലരും ഇതറിയാതെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിശാലമായ ഒരു ഷോറൂമോടുകൂടി ഇത് ഈ സമൂഹത്തിന് ഈ നാടിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ജനങ്ങൾ ഇതിലേക്ക് ആകർഷിക്കേണ്ടതുണ്ട്. 2 കാര്യങ്ങളാണ് ഇതുവഴി മനുഷ്യ സമൂഹത്തിന് നേട്ടമുണ്ടാവുന്നത്. ഒന്ന്, കലർപ്പില്ലാത്ത വിഷം കലരാത്ത മനുഷ്യന് ഭക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നം. 2. മാർക്കറ്റ് വിലയേക്കാണെങ്കിലും വലിയ തോതിൽ വിലക്കുറവിൽ എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനമാണ് ഇതുവഴി നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ആരോഗ്യമുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി, ആരോഗ്യമുള്ള ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആശയം ഉൽപ്പന്നങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മനുഷ്യന് സാധ്യമാകും എന്നുള്ള സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപകമായി കടന്നു വരേണ്ടതുണ്ട്. വിഷകലർന്ന ഉൽപ്പന്നങ്ങളെ പൊതുസമൂഹം മാറ്റിക്കൊണ്ട് നല്ല ഉൽപ്പന്നങ്ങളെ തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും സാമ്പത്തികത്തെ സംരക്ഷിക്കുവാനും നല്ല നാളെയെ വാർത്തെടുക്കുന്നതിനും നമുക്ക് സാധിക്കണം. അതിന് സാധ്യമാകും എന്നുള്ളൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഈ സംരംഭം നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സജീപ സൂചിപ്പിച്ചു ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാണ് എന്ന്. ഞാനും ഇതിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഞാനൊക്കെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. പലപ്പോഴായി രാവിലെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മാത്രം കഴിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൊതുജനത്തിൻ്റെ ഭക്ഷണമാണ് ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുപ്രവർത്തകർക്ക് പൊതുജനങ്ങളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഏതായാലും ഇനി പൊതുജനത്തിൻ്റെ ഭക്ഷണം കുറച്ച് മാറ്റിവെച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം, ആവശ്യം ഉൽപ്പന്നങ്ങളുടെ ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ മെമ്പർഷിപ്പ് എടുക്കാൻ ഞാനും തയ്യാറാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് നാടിന്, ഈ സംവിധാനം, ഈ സംരംഭം നാടിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം 2008 കൊടുവള്ളിയിൽ ഈ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം, തുടക്കം കുറിക്കുന്ന ആ ഒരു ഷോറൂം നമ്മുടെ മെയിൻ റോഡിൽ കെൻസ ഇലക്ട്രിക്കൽസിനോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ 3 വർഷം മുമ്പ് നമ്മുടെ MLA PTA റഹീം സാഹിബ് 7ാമത് വാർഷികം ആഘോഷിച്ചപ്പോൾ അതിലും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ 10ാമത് വാർഷികത്തിലും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി.
ഇതിന്റെ സിൽവർ ജൂബിലിയിലും ഗോൾഡൻ ജൂബിലിയിലും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ജഗദീശ്വരൻ ഉണ്ടാക്കി തരട്ടെ എന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണങ്ങളും ഇവിടെ എല്ലാ ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ടാകും. എല്ലാ വാർഷിക പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് വളരെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ഇതിൻ്റെ മെമ്പർ കുറച്ച് മുമ്പേ ആയിട്ടുണ്ട്. ആർ സി എം സെൻ്ററിൻ്റെ 10th വാർഷികം വിപുലീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നടക്കുന്നത്. ഈ ആർ സി എമ്മിൻ്റെ 10 വർഷം മുമ്പ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുമ്പോൾ ഞാനതിൽ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. 10 വർഷം മുമ്പ് തന്നെ 7th വാർഷികത്തിലും ഇതുപോലെ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി ഈ ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങളോട് വളരെ സന്തോഷത്തോടുകൂടി അതിൻ്റെ പിന്നെ ഗോതമ്പ് പൊടിയായാലും അതുപോലെ തന്നെ തവിട്ടെണ്ണ ആയാലും ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുകയും അതെനിക്ക് വളരെ നല്ല ഒരു ഭക്ഷണമായി മായമില്ലാത്ത ഭക്ഷണമായി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, IMA കൊടുത്ത റിപ്പോർട്ടാണ്. കേരളത്തിൽ തൊഴിലായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം, അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം, എഞ്ചിനീയർമാരും ബിടെക് കഴിഞ്ഞ ആൾക്കാരുടെ നമുക്കറിയാം തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ധാരാളം, ചുരുങ്ങിയ ശമ്പളത്തിന് ജോലിക്ക് പോകുന്ന ധാരാളം ആളുകളുണ്ട്. ആ ഗണത്തിലേക്ക് ഡോക്ടർമാരും കൂടി വരികയാണ്. ഇനി മെഡിക്കൽ കോളേജുകൾ വേണ്ടെന്നാണ് പറയുന്നത്. ഒരു തൊഴിൽ കൊടുക്കുക എന്നുള്ളത് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചോളം വലിയൊരു ടാസ്ക്കാണ്. ഇവിടെ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ, ഒരു 5 പൈസ മുതൽ മുടക്കില്ലാതെ ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട്, നല്ല ആശയം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ ആരോഗ്യത്തോടെ കൂടി ജീവിക്കാം, ഇത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പ്രാപ്തിയാക്കി കൊടുത്തുകൊണ്ട് ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിക്കുക, അത് ചെയ്യുന്നൊരു പ്രസ്ഥാനം. അത് ചെയ്യുന്നൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ജനങ്ങൾക്ക് ആരോഗ്യമുണ്ടാക്കാനും ജീവിതത്തിൽ മൂല്യങ്ങൾ സൃഷ്ടിക്കാനും ജീവിതത്തിൽ വളരാനുമുള്ള പാഠങ്ങൾ പഠിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾ നൽകുന്നു, ആരോഗ്യകരമായ ക്ലാസുകൾ നൽകുന്നു. ഇത്തരത്തിൽ ചിന്തിക്കുന്ന മറ്റൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഇല്ലെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം അത് നെഞ്ചോടെ ഏറ്റി വളർത്തേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന, ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ഒന്ന് മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന, ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൺമുമ്പിലുണ്ട്. അവരെ കാണുമ്പോൾ അവരോട് സഹാനുഭൂതി കാണിക്കുന്നതിന് പകരം ഒരു വഴി കാണിച്ചു കൊടുക്കുക. ആരോഗ്യം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഒന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ട് ഒരു RCM ഷോപ്പിലേക്ക് വരൂ, ഉപയോഗിച്ച് ശീലിക്കും RCM ഉൽപ്പന്നങ്ങൾ. ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കി തരാം. തൊഴിലില്ലാതെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക ഒരു വഴി ഇതാ നിങ്ങളുടെ മുമ്പിൽ. ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ആകെ വേണ്ടത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ
കൂട്ടിക്കൊണ്ടുവരിക, ആർ സി എമ്മിന്റെ ഷോപ്പിലേക്ക് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, ആർ സി എമ്മിന്റെ ബിസിനസ് പറഞ്ഞു കൊടുക്കുക. ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്തുകൊണ്ട്, ജനങ്ങൾക്ക് ആരോഗ്യം നൽകിക്കൊണ്ട്, ഒരു മനുഷ്യരെയും പറ്റിക്കാതെ, ഒരു മനുഷ്യനോടും കളവ് പറയാതെ, ഒരു മനുഷ്യരെയും ചതിക്കാതെ ഒരു ജീവിതമാർഗം ഉണ്ടാക്കി തരാൻ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ ഉണ്ടോ? നമ്മൾ ആലോചിക്കണം. ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ആർ സി എം ബസാർക്ക് കൂട്ടിക്കൊണ്ടുവരിക, അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കുക, അവരോടൊപ്പം നമ്മൾ വളരുന്നതായിരിക്കും. കൊടുവള്ളിയിൽ ഈ പരിപാടി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമായി ഈ ദിവസം മാറട്ടെ. ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച ജയഫർക്കായ്ക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും ഈ സംരംഭത്തിന് നൽകുന്നു.